എന്തുണ്ട് മഞ്ചാട് സാറേ വിശേഷം? ബസ്സിനുള്ളിൽ നടന്ന മോഷണ വിശേഷം അറിഞ്ഞു വന്നതാ. ആ പെൺകുട്ടി അകത്തുണ്ട്, ചോദ്യം ചെയ്യൽ നടക്കുക. പ്രതി കുറ്റം സമ്മതിച്ചോ? സമ്മതിച്ചിട്ടില്ല, പക്ഷെ തൊണ്ടി മുതൽ തെളിവ് സഹിതം പ്രതിയുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. വാടി ഇങ്ങോട്ട്. പിണക്ക് വിടുന്നത് സുധീഷ് മഞ്ചാടിയെയാ, അത് ഓർമ്മ വേണം. അനുഭവം കൊണ്ട് നീ പഠിക്കും. വാ. സാർ, ഇവരൊന്ന് പ്രതിയോട് സംസാരിച്ചോട്ടെ. നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്, അതൊരു പെൺകുട്ടിയല്ലേ. അങ്ങനെ പറയല്ലേ സാറേ, ഇവളെ ജഗ ജില്ലയ. നാലു പേരറിയണം മോഷ്ടിച്ചുണ്ടാക്കിയതാണ് ഇവളുടെ പഞ്ചരത്ന ഹോട്ടൽ എന്ന്. കേസ് ചാർജ് ചെയ്ത് ലോക്കപ്പിലിട് സാറേ. ദാക്ഷിണ്യൊന്നും വേണ്ട, ആദ്യം ലോക്കപ്പ് കടന്നിട്ട് മതി ജയിൽവാസം. അഹങ്കാരം സുധീഷ് മഞ്ചാടിയോട് അല്ലേ? കരുതി ഇരുന്നോളാൻ, പിരിവ് ചോദിച്ച് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ. നാട്ടുകാരറിയട്ടെ ഇവളുടെ തനി നിറം. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. കാട്ടാക്കടയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന ബസ്സിൽ തിരക്കിനിടയിൽ യുവതിയുടെ മാല പൊട്ടിച്ചു. മോഷ്ടാവിനെ കണ്ടുപിടിക്കാത്ത സാഹചര്യത്തിൽ ബസ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും സംയോജിതമായ ഇടപെടൽ മോഷണം മുതൽ കണ്ടെടുക്കാൻ സഹായകമായി. വിശദമായ പരിശോധനയിൽ മോഷ്ടാവിന്റെ ഹാൻഡ് ബാഗിൽ നിന്ന് 2.5 പവൻ വരുന്ന മാല കണ്ടെടുത്തു. അമൃത എന്ന തിരുവനന്തപുരം വെള്ളയമ്പലത്ത് നല്ല ഉടമ കൂടിയാണ് പ്രതിയാക്കപ്പെട്ട അമൃത. പ്രതി കുറ്റം സംഭവിച്ചിട്ടില്ല എങ്കിലും തൊണ്ടി മുതൽ കണ്ടെടുത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പ്രതിയെ നാളെ കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ബസ്സിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പൂജപ്രിയിൽ നിന്ന് കയറിയ പഞ്ചരത്നം ഹോട്ടലിന്റെ ഉടമ അമൃതയാണ് ഇത്തരത്തിൽ മാല മോഷ്ടിച്ചു എന്നൊരു ആരോപണം ഉയർന്നത്. ആദ്യഘട്ടത്തിൽ അമൃത ഈ മാല മോഷ്ടിച്ചു എന്ന ആരോപണം നിഷേധിച്ചെങ്കിലും പിന്നീട് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിൽ മാല ബാഗിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. അമൃതക്കെതിരെ നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രജി, കണ്ണ് നിറച്ച് കണ്ടില്ലേ ചന്ദ്ര മൂത്ത മോളുടെ കയ്യിലിരിപ്പ്? തള്ളയും ചത്ത് തന്തയും തള്ളിപ്പറഞ്ഞ് ജീവിച്ചത് കട്ടും മോഷ്ടിച്ചൊക്കെ ആയിരുന്നു. ഏയ്, അവളങ്ങനെ മോഷ്ടിക്കൊന്നുമില്ല, ഇതെന്തോ അബദ്ധത്തിൽ സംഭവിച്ചതാ. ചുമ്മാ ഇരുന്ന് ന്യായീകരിക്കല്ലേ ചന്ദ്ര. മക്കള് 5 എണ്ണവും കള്ളത്തരം കണ്ടുപിടിച്ചവരാ. ഇപ്പൊ കയ്യോടെ പിടിച്ചു. മിനിമം 1-2 വർഷമെങ്കിലും ജയിലിൽ കിടക്കും. ആ ഇപ്പൊ പിന്നെ സമാധാനിക്കാം. ജയിലില് ഗോതമ്പുണ്ടയുടെ കാലമൊക്കെ അങ്ങ് പോയി. പഞ്ചരത്നത്തിലെ അവിച്ച് വിളമ്പുന്നതിനൊക്കെ മുകളിലാ ജയിലിലെ ഭക്ഷണം. ചിക്കനും മട്ടനും ചപ്പാത്തിയൊക്കെ കൊണ്ട് കുശാലല്ലേ. നീ മക്കളെ കുറിച്ച് പറഞ്ഞ് എന്നെ പരിഹസിക്കാണോ? നിങ്ങളെ പരിഹസിച്ചിട്ട് എനിക്കെന്ത് കാര്യം? എന്റെ ഉന്നവേ അവളാ. ഒരു 10-15 ദിവസം റിമാൻഡിലെങ്കിലും ജയിലിൽ കിടക്കണോ അവള്? അപ്പോഴേ അവളുടെ അഹങ്കാരം ഒന്ന് കുറയൂ. എന്നെ എന്റെ അനിയൻ മഹേന്ദ്രനെയും പുച്ഛമല്ലേ അവൾക്ക്. പക്ഷേ ഇനി അവള് തൻപാട്ടിൽ വരും. ജയിലിൽ കിടന്നേച്ചൊക്കെ ഇറങ്ങി വന്ന മഹേന്ദ്രന് മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുത്തോളും.
താലി കെട്ടാൻ. നിന്റെ അനിയന്റെ മോഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ തോന്നാത്തത്? അവനെന്താ കുറവ്? ഒന്നാം തരം ആണൊരുത്തനല്ലേ അവൻ. അതുമാത്രമല്ല അമൃത, അവനൊരു ലഹരിയാ.